എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. കൃഷിയുടെ ശാസ്ത്രീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ഞാൻ ഡോക്ടർ ജിജി രാജ്മോഹൻ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച എൻഡമോളജി പ്രൊഫസർ. തുടർന്നും ഈ ചാനലിലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യും. എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സാധാരണ വെള്ളരിവർഗ്ഗ പച്ചക്കറി വിളകളിലൊക്കെ കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട രോഗത്തെപ്പറ്റിയാണ്. ഇതിനെ മൃദുരോമ പൂപ്പ് അതല്ലെങ്കിൽ ഡൗണി മിൽഡ്യൂ എന്ന് പറയും. ഇത് മൂപ്പെത്തിയ ഇലകളിൽ, അതായത് താഴെയുള്ള ഇലകളിലാണ് സാധാരണ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു വരാറുള്ളത്. വെള്ളത്തിൽ കുതിർന്ന പാടുകളായിട്ടാണ് ഇവ കാണുക. ഇലയ്ക്ക് മഞ്ഞളിപ്പുണ്ടാകും. ഇലയുടെ അടിവശത്തായി വെള്ള നിറത്തിലുള്ള പൂപ്പലിൻ്റെ വളർച്ചയും ഉണ്ടാകും. ഇലകൾ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ചെടികൾ പൂർണ്ണമായി നശിച്ചു പോകാനും ഇടയാകും. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. ചാണകത്തെളി, ഗോമൂത്രം ഇവ 5% വീര്യത്തിൽ തളിച്ചു കൊടുക്കുന്നത് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, തുളസി ഇവ 10% വീര്യത്തിൽ തളിച്ചു കൊടുക്കാം. സ്യൂഡമോണസ് ഫ്ലൂറസെൻസ് 2% വീര്യത്തിൽ തളിച്ചു കൊടുക്കുന്നതും പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ രൂക്ഷമായ ഒരവസ്ഥയാണെങ്കിൽ മാംഗോസബ് എന്ന കുമിൽനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ തളിക്കുകയോ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയോ ആവാം. ഈ രോഗം വരാതിരിക്കാനായി വീണ്ടും വിത്ത് ശേഖരിക്കുമ്പോൾ ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് മാത്രം ശേഖരിക്കുക. നടുന്നതിന് മുമ്പായി വിത്ത് പരിചരണം, അതായത് ജീവാണുക്കളുമായി, രോഗനിയന്ത്രണത്തിന് സഹായിക്കുന്ന ജീവാണുക്കളുമായി പരിചരണം നടത്തിയ ശേഷം നടാനായി ശ്രമിക്കുക. അതുപോലെ തന്നെ വേണ്ട അകലം സൂക്ഷിക്കുക. അതുകൊണ്ട് വായുസഞ്ചാരം ഉണ്ടാകും, അപ്പോൾ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാനായി സാധിക്കും.